ആൽഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം ഈ പ്രോഗ്രാമിലൂടെ എബ്രായ ലേഖന പഠനം ആണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എബ്രായ ലേഖനത്തിൻ്റെ പേജുകളിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് നാം കണ്ടത്. ആ നിലയിൽ നാം ഇപ്പോൾ 11 അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. 11 അധ്യായം വിശ്വാസം എന്ന വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. വിശ്വാസവീരന്മാരായ അനേകരുടെ ചരിത്രം പഴയ നിയമത്തിൽ ദീർഘമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത് പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് നാം 11 അധ്യായത്തിൽ കാണുന്നത്. ഈ അധ്യായത്തിൻ്റെയും പൊതുവായ വിഷയം ഈ വിശ്വാസവീരന്മാരെക്കാൾ യേശു ക്രിസ്തു വലിയവനാണ്, ഈ വിശ്വാസവീരന്മാരെക്കാൾ നോക്കുവാനും ആശ്രയിപ്പാനും പിൻപറ്റുവാനും കൊള്ളാവുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ് എന്നുള്ളതാണ്. അതാണ് 11 അധ്യായത്തിലെ വിശദീകരണങ്ങൾക്ക് ശേഷം 12 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നാം ഇന്ന് അതിൻ്റെ 5 വാക്യത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എബ്രായ ലേഖനം 11 അധ്യായം 5 വാക്യം: വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്കിൻ്റെ ജീവിതത്തിലെ വളരെ മാതൃകാപരമായ ചില സാക്ഷ്യവാക്കുകളാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. ഹാനോക്കിനെക്കുറിച്ച് വളരെ ദീർഘമായ രേഖകളൊന്നും ബൈബിളിലില്ല. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 5 അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ് ഹാനോക്കിൻ്റെ ചരിത്രം നാം വായിക്കുന്നത്. അതുകൂടാതെ അവിടവിടങ്ങളിലായി ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രമേ ഹാനോക്കിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പുതിയ നിയമത്തിൽ ഏതാനും ചില ഭാഗങ്ങളിൽ ആ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 5 വാക്യം. പിന്നീട് യൂദയുടെ ലേഖനത്തിലും ഹാനോക്കിനെക്കുറിച്ചുള്ള ഒരു പരാമർശനം നാം വായിക്കുന്നുണ്ട്. അവിടെ 14, 15 വാക്യങ്ങളിലാണ് പഴയ നിയമ കാലത്ത് ജീവിച്ചിരുന്ന ഈ ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു എന്നും താൻ നടത്തിയ ഒരു പ്രവചനത്തെക്കുറിച്ചുമാണ് യൂദയുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം അവിടെ ഈ ഹാനോക്കിനെക്കുറിച്ച് പറയുമ്പോൾ 7 എന്ന ഒരു പ്രയോഗം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലകളിൽ ഹാനോക്കിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കം നാം ആദമിലാണ് കാണുന്നത്. 7 7 വ്യക്തിയാണ് ഹാനോക്ക് എന്നാണ്. നാം ഉൽപ്പത്തി പുസ്തകം 5 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ അതുകൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥുശലഹിനെ ജനിപ്പിച്ചു. മെഥുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന വ്യക്തി മെഥുശലേഹ്. ആ മെഥുശലേഹിൻ്റെ പിതാവായിട്ടാണ് നാം ഇവിടെ ഹാനോക്കിനെ കാണുന്നത്. അതിൻ്റെ 21 വാക്യത്തിൽ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥുശലേഹിനെ ജനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഹാനോക്കിൻ്റെ ഒരു കൊച്ചുമകനായിട്ട് നമുക്ക് നോഹയെ കാണാനായിട്ട് കഴിയും. ആകെ 365 ഹാനോക്ക് ജീവിച്ചിരുന്നത് എന്നും ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കേവലം 365 മാത്രം ആ കാലത്ത് ജീവിച്ചിരുന്ന മറ്റു പലരെയേക്കാളും കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ മകനായ മെഥുശലേഹാണല്ലോ ഏറ്റവും കൂടിയ വർഷം ജീവിച്ചിരുന്നത്. ആ മെഥുശലേഹിൻ്റെ ആയുഷ്കാലം വേദപുസ്തകത്തിൽ പറയുന്നത് നാം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹാനോക്ക് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ വേദപുസ്തകത്തിൽ തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിലും തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ല കാര്യങ്ങളാണ്. താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, നല്ല സാക്ഷ്യം പ്രാപിച്ചു, ദൈവത്തോടുകൂടെ നടന്നു, ദൈവത്താൽ എടുക്കപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹാനോക്കിനെക്കുറിച്ച് നാം വായിക്കുന്നത്. മുഴുവനായും തൻ്റെ ജീവിതത്തിൻ്റെ ആകെത്തുകയെ ഈ 5 വാക്യത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 11 അധ്യായം എബ്രായ ലേഖനത്തിൻ്റെ 5 വാക്യം: വിശ്വാസത്താൽ ഹാനോക്ക്. അപ്പോൾ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവനായിരുന്നു, ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു, ജീവിച്ചിരിക്കെ തന്നെ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. ഇതെല്ലാം പറയുമ്പോൾ അതിൻ്റെ എല്ലാം കാരണമായിട്ട് പറയുന്നത്
വിശ്വാസത്താൽ എന്നാണ്. വിശ്വാസത്താൽ ഹാനോക്ക്, അപ്പോൾ ഹാനോക്കിൻ്റെ ജീവിതം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഒരു വിശ്വാസി, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി എങ്ങനെ നടക്കണം എന്നുള്ളതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ഹാനോക്കിൻ്റെ ജീവിതം. നടപ്പ് എന്നൊരു പദമാണ് നമുക്ക് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. പഴയ നിയമത്തിൽ നാം വായിച്ച ഭാഗത്ത് അങ്ങനെ തന്നെ നാം വായിക്കുന്നുണ്ട്, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്നുള്ള ആ പ്രയോഗം. 24 വാക്യം, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. നടപ്പ് എന്നുള്ള വാക്ക് ബൈബിളിൽ പൊതുവെ ക്രിസ്തീയ ജീവിതത്തെ കുറിക്കുന്ന ഒരു പദമായിട്ട് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൽ നമ്മോട് പറയുമ്പോൾ നാം എങ്ങനെ നടക്കണം എന്ന് പറയുന്ന അനേക വാക്യങ്ങൾ കാണാനായിട്ട് കഴിയും. സുവിശേഷത്തിന് യോഗ്യമായിട്ട് നടക്കണം, സ്നേഹത്തിൽ നടക്കണം, വെളിച്ചത്തിലുള്ളവരായിട്ട് നടക്കണം, ദൈവപ്രസാദത്തിന് യോഗ്യമായിട്ട് നടക്കണം. ഇങ്ങനെ നാം എങ്ങനെ നടക്കണം എന്ന് പറയുന്ന അനേക വാക്യങ്ങൾ, അതിൽ നല്ലൊരു പങ്കും പൗലോസ് അപ്പോസ്തലനിലൂടെ നൽകപ്പെട്ടതാണ്. പൗലോസിൻ്റെ ജീവിതത്തിലും ആ പറഞ്ഞ കാര്യങ്ങൾ അന്വർത്ഥമായിരുന്നു. അതുമാത്രമല്ല, പൗലോസിനെ നമ്മൾ പഠിച്ചാൽ നടപ്പ് എങ്ങനായിരിക്കണം എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതം നടപ്പിലും അധികമായി ഓടുന്ന ഒരു ജീവിതമായിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനം 3 തൻ്റെ തന്നെ സാക്ഷ്യം പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്നാണ് താൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. തനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് താൻ ഓടുന്നു എന്നാണ് താൻ തൻ്റെ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് താൻ പറഞ്ഞ വാക്കുകൾ തിമോത്തിയോസിന് എഴുതിയ 2 ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു എന്നുള്ള ആ പ്രയോഗം. അവിടെയൊക്കെ പൗലോസ് എന്ത് ഉപദേശിച്ചിട്ടുണ്ടോ അത് തൻ്റെ ജീവിതത്തിൽ പാലിച്ചവനും അതിലധികമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവനുമായിരുന്നു എന്നുള്ളത് പൗലോസിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. അതുതന്നെ ഹാനോക്കിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. നടപ്പ് ക്രിസ്തീയ ജീവിതത്തെ കുറിക്കുമ്പോൾ ഓടുക അഥവാ ഓട്ടം എന്നുള്ള വാക്ക് ശുശ്രൂഷകൾ നിറഞ്ഞ വിശ്വാസ ജീവിതത്തെ കാണിക്കുന്നത്, തിരക്കു പിടിച്ച ബന്ധപ്പാടുകളുള്ള ക്രിസ്തീയ ജീവിതം. ആ ക്രിസ്തീയ ജീവിതത്തിൽ നിരവധി ആത്മീയ ശുശ്രൂഷകളും ദൈവത്തിനു വേണ്ടി ചെയ്യാനായിട്ടുണ്ട്. അതാണ് പൗലോസ് ചെയ്തു പോകുന്നത്, അതാണ് ഓട്ടം തികച്ചു എന്ന് പൗലോസ് പറയുന്നതും. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ തന്നെ കാണാം. താൻ ദൈവം തന്നെ ഏൽപ്പിച്ച പ്രവചന ശുശ്രൂഷ നിർവഹിക്കുന്നവനായിരുന്നു, താൻ പ്രവാചകനായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവം തനിക്ക് നൽകിയ ദൈവിക അരുളപ്പാടുകൾ പ്രാപിക്കുന്നവനും അത് ജനത്തിന് വിളമ്പി കൊടുക്കുന്നവനും. ആ അർത്ഥത്തിൽ ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുന്നവരെ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മെ ഓരോരുത്തരെയും ദൈവം ഏതെങ്കിലും നിലയിലുള്ള ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കേവലം ഒരു വിശ്വാസിയായി ജീവിച്ച് പോകുക എന്നുള്ളതിലധികമായി ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ തികച്ച് ജീവിക്കുന്ന ജീവിതമാണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ജീവിതം. ഇവിടെ ഹാനോക്കിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് വേഗത്തിലൊന്ന് പ്രവേശിക്കാം. ഹാനോക്ക് 65 വയസ്സായപ്പോൾ മെതുശലഹിനെ ജനിപ്പിച്ചു. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം 300 ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുന്നുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? 65 വയസ്സിന് ശേഷമാണ് ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങിയത് എന്ന് ഒരുപക്ഷെ ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനല്ല അവിടുത്തെ ആ എഴുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത്. 65 വയസ്സായപ്പോൾ മെതുശലഹിനെ ജനിപ്പിച്ചു, ശേഷം 300 ദൈവത്തോടുകൂടെ നടന്നു. അതിനു മുൻപും ദൈവത്തോടുകൂടെ നടക്കുന്നവനായിരുന്നു. എന്നാൽ തനിക്ക് ഒരു കുടുംബമായി, ഒരു മകനായി ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചു, എന്നിട്ടും ദൈവവഴി വിട്ടുപോകാതെ നടന്നു എന്നുള്ളതാണ് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജീവിതത്തിൻ്റെ ബന്ധപ്പാടുകൾ തനിക്ക് നേരിടേണ്ടി വന്നപ്പോഴും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വന്നപ്പോഴും ആ ഉത്തരവാദിത്തങ്ങൾ അത് വിശ്വസ്തതയോടെ നിർവഹിച്ചുകൊണ്ട് അതിൽ ഒരു കുറവും വരുത്താതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായി ഹാനോക്കിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബന്ധപ്പാടുകളൊക്കെ വർദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ ആത്മീയ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ ആ സമയം പഴയതുപോലെ ലഭിച്ചില്ലെന്ന് വരാം, അതിനൊക്കെ കുറവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഹാനോക്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഹാനോക്ക് തൻ്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളും ബന്ധപ്പാടുകളുമൊക്കെ വർദ്ധിച്ചപ്പോഴും കുടുംബത്തോടുള്ള തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ
ദൈവത്തോടു കൂടെ നടന്നു. അവിടെ ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുമ്പോൾ കേവലം ദൈവം ഇറങ്ങി വന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഹാനോക്കുമായി ഒന്നിച്ച് ഒരു അല്പസമയം ചെലവഴിക്കും, അവരൊന്നിച്ച് നടക്കും, സംഭാഷണം ചെയ്യും, പിന്നെയും മടങ്ങിപ്പോകും, വീണ്ടും ചില നാളുകൾ കഴിഞ്ഞ് വരും എന്നുള്ള അർത്ഥത്തിലല്ല, അത് നമുക്കറിയാം. പിന്നെ എന്താണ്, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും ദൈവത്തോടു കൂടെ മാത്രമായിരുന്നു. ദൈവത്തെ വിട്ടൊരിടപാട് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ പ്രയോഗങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളിലും ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തോട് അടുത്തിടപെട്ട്, ദൈവത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ച്, ദൈവ വഴികളിൽ മാത്രം നടക്കുന്ന ഒരു വ്യക്തിയായി ഹാനോക്കിനെ നമുക്ക് കാണാം. അതുകൊണ്ട് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുകയും ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ചതായി നല്ലൊരു സാക്ഷ്യം തിരുവെഴുത്തിൽ ഹാനോക്കിനെക്കുറിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഹാനോക്കിനെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചു, മറ്റു പലരെയും അപേക്ഷിച്ച് വളരെ ചുരുക്കമായ രേഖകൾ മാത്രമേ ഉള്ളൂ. എത്രമാത്രം കൂടുതൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനേക്കാൾ എത്രമാത്രം നീണ്ട രേഖകൾ തന്നെക്കുറിച്ച് തിരുവെഴുത്തിൻ്റെ പേജുകളിലുണ്ട് എന്നുള്ളതിനേക്കാൾ വളരെ ഹ്രസ്വമെങ്കിലും ആ ചെറിയ ജീവിതവും ചെറിയ ശുശ്രൂഷകളും മാതൃകാപരമായിരുന്നു എന്നുള്ളതാണ് ഹാനോക്കിൽ നിന്ന് നമുക്ക് എടുത്തു പറയുവാൻ കഴിയുന്ന ഒരു വസ്തുത. ഇതിൻ്റെ തൊട്ട് മുമ്പ് നാലാമത്തെ അധ്യായത്തിൽ മറ്റൊരു ഹാനോക്കിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. നാലാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങോട്ട് വായിച്ചു വന്നാൽ അവിടെ ഒരു ഹാനോക്കുണ്ട്. ആ ഹാനോക്കും ഈ ഹാനോക്കും തമ്മിൽ നാം ഒരു താരതമ്യ പഠനം നടത്തിയാൽ, ആ വേദഭാഗം പിന്നീട് വായിച്ചു നോക്കിയാൽ മതി, അവിടെ ലോകത്തിനു വേണ്ടി ജീവിക്കുകയും തൻ്റെ മക്കളെയും തലമുറകളെയും ലോകത്തിൽ പ്രധാനികളാക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു ഹാനോക്കിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ ഒരു പട്ടണം പണിത് ഹാനോക്ക് എന്ന് പേരിട്ടു എന്ന് തന്നെ ആ ഹാനോക്കിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്, കയ്യിൻ്റെ മകനായ ഹാനോക്ക്. അപ്പോൾ അവിടെ ലോകത്തിലൊരു പേരുണ്ടാക്കാൻ, മക്കളെയും തലമുറകളെയും ലോകത്തിൻ്റെ വഴികളിൽ നടത്തുവാൻ ലോകത്തോടുകൂടെ നടക്കുന്ന ഒരു ഹാനോക്കിനെയാണ് നാം കാണുന്നത്. അതുകൊണ്ട് നാലാം അധ്യായത്തിൽ പറയുന്ന ആ ഹാനോക്കിൻ്റെ തലമുറകളെക്കുറിച്ചോ പിന്നീടുള്ള അവരുടെ കാര്യങ്ങളെക്കുറിച്ചോ നമുക്കൊന്നും തിരുവെഴുത്തിൽ അധികമായി ലഭിക്കുന്നില്ല. മാതൃകാപരമായിട്ടൊന്നും ആ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണുവാനും കഴിയുന്നില്ല. ആ പേരും ആ ചരിത്രവും അവിടെ കൊണ്ട് തന്നെ അവസാനിച്ചു. എന്നാൽ നാം ഇപ്പോൾ ചിന്തിക്കുന്ന ഈ അഞ്ചാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പറയുന്ന ആ ഹാനോക്കിൻ്റെ മകനാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത്. ഒരു കൊച്ചുമകനാണ് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുവാൻ കാരണമായി തീർന്ന നോഹ. കൊച്ചുമക്കളിൽ ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു, ലോകത്തിൻ്റെ രക്ഷിതാവായി വന്നവൻ. എന്താ കാരണം? ദൈവത്തോടുകൂടെ നടന്നു. അപ്പോൾ ലോകത്തോടുകൂടെ നടക്കുന്നവരുടെ ചരിത്രം അവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ ദൈവത്തോടുകൂടെ നടക്കുന്നവരുടെ ചരിത്രം പിന്നെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ തലമുറകളിലൂടെ ലോകത്തിന് പ്രയോജനമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഉപരിയായി ലോകരക്ഷിതാവ് ഈ ഹാനോക്കിൻ്റെ തലമുറയിലാണ് കടന്നു വന്നിട്ടുള്ളത്. ആത്മീയമായി ലോകത്തിന് മുഴുവൻ പ്രയോജനവും അനുഗ്രഹവും ലഭിക്കുവാൻ ഈ ഹാനോക്ക് ഒരു കാരണമായി തീർന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. എന്താ കാരണം? വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. തൻ്റെ വിശ്വാസ ജീവിതം ദൈവത്തോടുകൂടെ നടക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. നല്ലൊരു മാതൃകയാണ് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചു, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ടും അവ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും കുടുംബത്തോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ ഒക്കെ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. അത് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ദൈവവഴിയിൽ നടക്കുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. അതാണ് ശരിയായ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഹാനോക്കിനെ പിന്നെയും നാം ശ്രദ്ധിച്ചാൽ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാനോക്ക് ജീവിച്ച കാലഘട്ടം, ആ കാലത്തെ മനുഷ്യരെല്ലാവരും ഒന്നും ദൈവത്തോടുകൂടെ നടക്കുന്നവരായിരുന്നില്ല. ഒന്ന് രണ്ട് തലമുറ കഴിഞ്ഞു വരുന്ന നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നോഹയുടെ കാലഘട്ടമായപ്പോഴേക്ക് ഭൂമിയിലെ മനുഷ്യൻ മുഴുവൻ ദുഷ്ടത പ്രവർത്തിക്കുന്നവരായിത്തീർന്നു. അവരെല്ലാവരും ദുഷ്ടത ചിന്തിക്കുന്നവരായിത്തീർന്നു. വഷളത്വം പെരുകി.
ആരും ദൈവത്തോടുകൂടെ നടക്കുന്നവരോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരോ ഇല്ല. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു എന്നും നാം ആ കാലഘട്ടത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. സമാനമായ ഒരു കാലഘട്ടം. എന്നാൽ ഇവിടെ ഹാനോക്ക് അതിൻ്റെ നടുവിലും ദൈവത്തോടു കൂടെ നടക്കുക. അവിടെ എന്താ നാം കാണുന്നത്? സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമാണ്. തനിക്ക് അനുകൂലമായി ആത്മീയ വഴികളിൽ തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ ആത്മീയമായൊരു കൂട്ടായ്മയ്ക്ക് ആരുമില്ലാത്ത ഒരു കാലഘട്ടം. സാഹചര്യം എതിരാ. ഒഴുക്കിന് അനുസരിച്ച് നീന്തുകയല്ല, ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച് മുമ്പോട്ട് പോവുകയല്ല, മറിച്ച് ഒഴുക്കിനെതിരെ നീന്തുന്ന ലോകം മുഴുവൻ ആത്മീയ കാര്യത്തിൽ വളരെ പിന്നിൽ നിൽക്കുമ്പോഴും വഷളത്വം പെരുകിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്നപ്പോഴും സാഹചര്യത്തിനപ്പുറത്ത് സാഹചര്യങ്ങളെ പഴിക്കാതെ ദൈവത്തെയും ദൈവമുഖത്തെയും കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ഹാനോക്കിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ഹാനോക്കിനെക്കുറിച്ച് നാം വായിച്ചത് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്. എബ്രായ ലേഖനം 11:5 നാം അങ്ങനെ തന്നെ വായിച്ചു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ജീവിച്ചിരിക്കെ തന്നെ താൻ ദൈവത്താൽ സമൂഹത്തിൽ ജനങ്ങളുടെ മധ്യേ സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. വിശ്വാസികളെ സംബന്ധിച്ച്, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച്, ദൈവം പ്രസാദിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് സാക്ഷ്യ ജീവിതം എന്ന് പറയുന്നത്. അത് ഹാനോക്കിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ച ഹാനോക്ക്, എത്ര നല്ല ഒരു അഭിപ്രായമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ ഹാനോക്കിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാഹചര്യങ്ങളെതിരായിട്ടും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോടുകൂടെ നടന്ന ഒരു ഹാനോക്ക്. നാം യോശുവയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. യോശുവയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് കുടുംബമായി യഹോവയെ സേവിച്ച് ജീവിച്ചവനാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞ യോശുവയെ യോശുവയുടെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ നാം കാണുന്നുണ്ട്. ആ പ്രസ്താവന യോശുവ പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് പറയുന്നത്. നിങ്ങൾ ദൈവവഴി വിട്ടുപോയി, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ മടങ്ങി വരണം, വചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ഈ ആലോചനകൾ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളോട് ഞാനിത് പറയുന്നു, നിങ്ങൾ മടങ്ങി വരണം, നീ ഇല്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, അതെതിരായിട്ടും ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു ഹാനോക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് നല്ല ഒരു മാതൃകയാണ്. മറ്റൊരു കാര്യം ഹാനോക്കിൽ നാം കാണുന്നത്, യൂദയുടെ ലേഖനത്തിലെ ആ പരാമർശം ഞാൻ മുൻപേ സൂചിപ്പിച്ചല്ലോ. അവിടെ ഹാനോക്ക് ആദം മുതൽ ഏഴാമനെന്ന് പറയുന്നു എന്ന് മാത്രമല്ല, ഹാനോക്ക് ചെയ്ത ഒരു ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതാ, കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്കൊരു പ്രവാചകനായിരുന്നു എന്ന് പഴയ നിയമത്തിൽ എവിടെയും നാം വായിക്കുന്നില്ല. യൂദയുടെ ലേഖനത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഹാനോക്ക് എന്ത് ചെയ്യുന്നവനായിരുന്നു? ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നവനായിരുന്നു. പ്രവചിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കണമെങ്കിൽ അരുളപ്പാട് സ്വീകരിക്കണം. ഞാനതിങ്ങനെ പറയട്ടെ, ദൈവസന്നിധിയിൽ ഇരിക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രാപിക്കുകയും അത് ജനത്തിന് വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഹാനോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഹാനോക്ക് ചെയ്ത ആ പ്രവചനം നാം ജീവിക്കുന്ന ഈ കാലത്തും നിറവേറ്റപ്പെട്ടിട്ടില്ല. ഇനിയും സംഭവിക്കാൻ പോകുന്ന, വിശുദ്ധന്മാരോടുകൂടി നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്ന കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹാനോക്ക് നടത്തിയത്. അന്ന് ദൈവിക അരുളപ്പാടുകൾ പ്രാപിക്കുന്ന, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, അത് വിളമ്പിക്കൊടുക്കുന്ന ആത്മീക ശുശ്രൂഷകൾ ചെയ്തു പോന്ന ഹാനോക്ക്, ആത്മീയ ശുശ്രൂഷകൾ ചെയ്തും ദൈവത്തോടുകൂടെ നടന്ന, ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു ഹാനോക്ക്. ഹാനോക്കിൻ്റെ വിശ്വാസ ജീവിതം നമുക്ക് നല്ലൊരു മാതൃകയാണ് ആ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് കുടുംബത്തോട് കൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോട് കൂടെ നടന്നവൻ, സാഹചര്യങ്ങൾ എതിരായിട്ടും ദൈവത്തോടു കൂടെ നടക്കുന്നതിൽ വളരെ ശ്രദ്ധ കാണിച്ച ഒരു മാതൃക ജീവിതം.
തന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിർവടിയായി നിർവഹിച്ചുകൊണ്ട് ദൈവത്തോടുകൂടെ നടന്ന ഒരു ഹാനോക്ക്. ഇതിനെല്ലാം കാരണം തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം. വിശ്വാസം ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന ഹാനോക്ക് നമുക്ക് നൽകുന്ന ഈ നല്ല മാതൃകകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ വിശ്വാസ ജീവിതവും പ്രവൃത്തിയിൽ തെളിഞ്ഞു വരുന്നതാകട്ടെ. അങ്ങനെ ദൈവപ്രസാദത്തിന് യോഗ്യമായി ജീവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.